ജനിൻ അഭയാർത്ഥി ക്യാമ്പിൽ ഒൻപത് പാലസ്തീൻകാരെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് സൌദി അറേബ്യയും കുവൈത്തും ഒമാനും രംഗത്തെത്തി ഇസ്രായേലി അധിനിവേശവും ആക്രമണവും അവസാനിപ്പിക്കാനും സിവിലിയന്മാർക്ക് ആവശ്യമായ സംരക്ഷണം നൽകാനുമുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് സൌദി വിദേശകാര്യ മന്ത്രാലയം ആഹ്വാനം ചെയ്തു ഇസ്രായേലി അധിനിവേശ സേന നടത്തുന്ന അക്രമങ്ങൾ അന്താരാഷ്ട്ര ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് സൌദി വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ച മന്ത്രാലയം ഇരകളുടെ കുടുംബങ്ങൾക്കും പാലസ്തീൻ സർക്കാരിനും ജനങ്ങൾക്കും രാജ്യത്തിന്റെ ആത്മാർത്ഥമായ അനുശോചനവും ഐക്യദാർഢ്യവും അറിയിച്ചു പാലസ്തീന്റെ വടക്കൻ നഗരമായ ജനീനിലെ തിരക്കേറിയ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യം രക്തരൂക്ഷിതമായ അക്രമമാണ് വ്യാഴാഴ്ച അഴിച്ചുവിട്ടത് വൃദ്ധയടക്കം ഒൻപത് പാലസ്തീനികളെ ക്രൂരമായി കൊലപ്പെടുത്തി വെടിയേറ്റവരെ രക്ഷിക്കാനെത്തിയ ആംബുലൻസിനെ യുദ്ധ ടാങ്ക് ഉപയോഗിച്ച് തടഞ്ഞതായും പാലസ്തീൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട് നടന്നത് കൂട്ടക്കുരുതിയാണെന്നും ഇസ്രായേൽ വെടിവയ്പിൽ ഇരുപത് പേർക്ക് പരിക്കേറ്റുവെന്നും പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇവരിൽ നാലുപേരുടെ നില ഗുരുതരമാണെന്ന് ജനിൻ ആശുപത്രി അധികൃതർ അറിയിക്കുന്നു വെസ്റ്റ് ബാങ്കിലെ ജനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ റെയ്ഡിനെ തുടർന്നുണ്ടായ വെടിവെപ്പിൽ ഒൻപത് പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു അക്രമികളെ പിടിക്കാനുള്ള നീക്കത്തിനിടെ പേർ സൈന്യത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെടുന്നു കെട്ടിടത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഇവർ കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന നിരവധി സ്ഫോടക വസ്തുക്കളും നിർവീര്യമാക്കി ഇസ്രായേലിലെ വിവിധ സ്ഥലങ്ങളിൽ ആക്രമണം നടത്താനുള്ള പദ്ധതിയായിരുന്നു ഇവർക്കെന്ന് ഇസ്രായേൽ ആരോപിച്ചു പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് സംഘത്തിൽപ്പെട്ടവരെയാണ് വധിച്ചതെന്നും ഇസ്രായേൽ അറിയിച്ചു അതേസമയം ജനിലെ അഭയാർത്ഥി ക്യാമ്പിനു നേരെയാണ് ഇസ്രായേൽ വെടിയുതിർത്തതെന്നും സാഹചര്യം അതീവ ഗുരുതരമാണെന്നും പാലസ്തീൻ ആരോഗ്യമന്ത്രി മൈ എൽ കൈല പറഞ്ഞു സാധാരണക്കാരായ നിരവധി പേർക്ക് പരിക്കേറ്റു ഇവരെ ആശുപത്രിയിലെത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് കുട്ടികളുടെ ആശുപത്രി കണ്ണീർവാതകം ഉപയോഗിച്ച് ആക്രമിച്ചുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു രാജ്യാന്തര സമൂഹം നിശ്ശബ്ദരായി ആക്രമണത്തെ പിന്തുണയ്ക്കുകയാണെന്നും പാലസ്തീൻ പ്രസിഡന്റ് വക്താവ് നബീൽ അബു റുദിനെ പറഞ്ഞു വെസ്റ്റ് ബാങ്കിൽ സാധാരണക്കാരുൾപ്പെടെ ഇരുപത്തി ഒൻപത് പേരാണ് ഈ വർഷം കൊല്ലപ്പെട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി